ഹൈ ജെന്റ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ കോൺട്രാക്ടറായിട്ട് ഇവാൻ വിക്രമാനോവിച്ചും വന്നു. ഉരുക്കുകോട്ടയിൽ ഒരാളായ എന്നെ സിപ്പോവിച്ചും വന്നു. എന്നാൽ ഉരുക്കുകോട്ട കംപ്ലീറ്റ് ആകണമെങ്കിൽ ഇനി ഒരു ഫോറിൻ താരം കൂടെ വരാനുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ഇനി ഒരു ഫോറിൻ താരം വരുന്നുണ്ട്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്കും അതിനുപരി മലയാളിയുമായ ഹക്കുവിനെ ഇപ്പോൾ ലോണിന് വിടുന്നു എന്നൊരു വാർത്ത നിങ്ങളും കേട്ടിട്ട് കാണുമല്ലോ. ആദ്യം തന്നെ അതിന്റെ സത്യാവസ്ഥ എന്താ നമുക്ക് നോക്കാം. സോ കേരള ബ്ലാസ്റ്റേഴ്സ് 3 കളിക്കാരെയാണ് ഇപ്പോൾ ടീമിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു ഗോൾ കീപ്പർ, ഒരു ഡിഫൻഡർ, അതൊരു വിങ്ങർ. ഈ 3 പേരെയാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ലോൺ അടിസ്ഥാനത്തിൽ മറ്റു ടീമിലേക്ക് കൊടുക്കാൻ പോകുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി ഗോൾ കീപ്പറായിട്ട് ഗില്ലോ അല്ലെങ്കിൽ ബിലാൽ ഖാനോ, ഇവർ രണ്ടുപേരും ബിലാൽ ഖാൻ തന്നെയായിരിക്കും ലോൺ അടിസ്ഥാനത്തിൽ പോകാൻ കൂടുതൽ സാധ്യത ഞങ്ങൾ കാണുന്നത്. സോ അതിന് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ദയവെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് വിശ്വാസത്തോടെ നമുക്ക് വീഡിയോ തുടരാം. നമുക്കറിയാം ഐ ലീഗിലെ നമ്പർ 1 ഗോൾ കീപ്പർ ആയതിനു ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. എന്നാൽ ആദ്യ വർഷം ടി പി രഘ്നേശും രണ്ടാം വർഷം ആൽബിനോ ഗോമസും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് സൈഡ് ബെഞ്ചിൽ തന്നെയായിരുന്നു കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഒറ്റ അവസരം പോലും അദ്ദേഹത്തിന് ടീമിൽ ലഭിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്ത് വേറെ ക്ലബ്ബിൽ വിട്ടാൽ നമ്മൾ അതിശയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തായിട്ട് സത്യജിത് സിംഗ്. നമുക്കറിയാം നമ്മുടെ പുതിയ കോച്ച് ഇവൻ വിക്രമാനോവിച്ചിന്റെ ഗെയിം പ്ലാനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പൊസിഷനാണ് വിങ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിങ് പൊസിഷനിലേക്ക് ഒരു ഫോറിൻ താരം വരുമെന്ന് കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഡ്രേ ലൂന് ഒരു വിങ്ങർ ആയിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം വിങ് ആയിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവാൻ വിക്രമാനോവിച്ചൊരു വിങ് ആണെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നു കിബു വിക്കുനയുടെ ഫേവറേറ്റ് പൊസിഷൻ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഗെയിം പ്ലാൻ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഫേവർ ചെയ്യുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡ് എന്നൊരു പൊസിഷൻ ആയിരുന്നു. ഐ ലീഗിലായിരുന്നെങ്കിൽ ഫ്രാൻ ഗോൺസാലസ്, ഐ എസിലേക്ക് വരുമ്പോൾ വിസെന്റെ ഗോമസ്. അതുകൊണ്ട് തന്നെയായിരിക്കും ആ പൊസിഷൻ ഒരു ഫോറിൻ താരത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അടുത്തേ വരുന്നതാണ് സെന്റർ ബാക്ക് പൊസിഷൻ. അവിടുന്ന് ഹക്കുവിനെ കൊടുക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഡിഫൻസീവ് ഓപ്ഷൻ ഈ വർഷം ഉള്ളത്. നമുക്കറിയാം സഞ്ജു സ്റ്റാലിൻ, സന്ദീപ് സിംഗ്, അതുപോലെ തന്നെ നിഷു കുമാർ, ജെസൽ കാർണേരപ്പിൽ, എന്നെ സിപ്പോവിച്ച്, ധനചന്ദ്രൻ വേട്ടി എന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് 2 ഫോറിൻ താരങ്ങൾ വരുമെന്നുള്ളതുകൊണ്ട് തന്നെ ഹക്കു എന്നൊരു താരത്തെ ലോൺ അടിസ്ഥാനത്തിൽ കൊടുത്താൽ നമ്മൾ കൂടുതൽ അതിശയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എന്തൊക്കെയാലും ഒരു ഇന്ത്യൻ ഓപ്ഷനാണ്, അതുപോലെ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്തൊക്കെയാലും മാനേജർ എന്തൊക്കെയാണ് ചിന്തിക്കുക നമ്മൾ കണ്ടു തന്നെ അറിയണം. അതുപോലെ നമ്മുടെ എടുത്തുകൊണ്ടുള്ള പോയിന്റാണ് 3 ഇന്ത്യൻ താരങ്ങളുടെ ടീമിലേക്ക് ചേരുമെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതാരൊക്കെയാണ് നമ്മൾ കണ്ടു തന്നെ അറിയണം. അതുകൊണ്ട് തന്നെ ഈ 3 താരങ്ങൾ പോയാലും ടീമിനെ പെട്ടെന്ന് അഫക്ട് ചെയ്യുമെന്ന് നമ്മൾ സീസൺ തുടങ്ങിയിട്ട് തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫോറിൻ സൈനിനെ പറ്റി കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഡിഫൻഡർ ആയിരിക്കും വരാൻ പോകുന്നത്. അതിനനുസരിച്ച് തന്നെ ഡിഫൻഡർ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ കേസ് അടുത്തൊരു സ്ട്രൈക്കർ ആയിരിക്കും വരാൻ പോകുന്നത്. എന്തൊക്കെയാലും നമുക്ക് വെയിറ്റ് ചെയ്ത് അറിയാം. ചോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണക്ക് നന്ദി പറഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്.